എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിൽ 2 വർഷം മുമ്പാണ് 250 കോടി രൂപയുടെ പദ്ധതി നബാർഡ് പ്രഖ്യാപിച്ചത്. 3 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കണമെന്നായിരുന്നു വ്യവസ്ഥ. സമയബന്ധിതമായി ഫണ്ട് ചിലവഴിച്ചില്ലെങ്കിൽ അത് പാഴാകുമെന്ന് നബാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതബാധിതർക്ക് ഏറെ പ്രയോജനകരമാവുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ബന്ധപ്പെട്ടവർ തികഞ്ഞ അലംഭാവം കാട്ടുകയാണെന്ന് എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ജില്ലാ ആശുപത്രി അതുപോലെ തന്നെ ബഡ്സ് സ്കൂളുകൾക്ക് വേണ്ടി നീക്കിവെച്ച പണം പൂർണ്ണമായും ലാഭസാമാനുള്ള അവസ്ഥയാണ് നിലവിൽ വന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ആരംഭ പണി പോലും തുടങ്ങി വെച്ചിട്ടില്ല. അതിനകത്ത് ചില സ്കൂളുകളൊക്കെ കെട്ടിട പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മറ്റ് മേഖലകളിൽ, പ്രത്യേകിച്ച് ആശുപത്രി മേഖലകളിൽ പണിയേണ്ടിയിരുന്ന കെട്ടിടങ്ങളുടെ അവസ്ഥ എന്താകുമോ എന്ന് പോലും പറയാനാകാതെ ഈ പണം നഷ്ടമാവുന്നതിലേക്കാണ് സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിൽ പതിയാത്തതുകൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിലെ പശ്ചാത്തല വികസനത്തിനാണ് നബാർഡ് ഫണ്ട് അനുവദിച്ചത്. ഈ മേഖലകളിലെ ആശുപത്രികളുടെ വികസനം, ബഡ്സ് സ്കൂളുകളുടെ കെട്ടിടം, കുടിവെള്ളം തുടങ്ങിയവയായിരുന്നു പദ്ധതികൾ. 11 ദുരിതബാധിത പഞ്ചായത്തുകളിൽ ഓരോ ബഡ്സ് സ്കൂളുകൾക്കും 1 കോടി രൂപ വീതമാണ് അനുവദിച്ചത്. ജില്ലാ ആശുപത്രിക്ക് 5 കോടി രൂപയും ജനറൽ ആശുപത്രിക്ക് 4 കോടി രൂപയും താലൂക്ക് ആശുപത്രികൾക്ക് 1 കോടി രൂപ വീതവും അനുവദിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് ലഭിച്ച കോടികളുടെ വികസന പദ്ധതികൾ നഷ്ടപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.